ഒരു കിഡിൽ ആൻഡ് ഫീൽ ഗുഡ് മോട്ടിവേഷൻ മൂവി തന്നെയായിരുന്നു യോലോ. 2014 റിലീസ് ആയിട്ടുള്ള 100 Yen of Love എന്ന് പറയുന്ന ജാപ്പനീസ് മൂവിയുടെ ചൈനീസ് റീമേക്ക് ആണിത്. ആൻഡ് ഈ വർഷത്തെ 7th highest ഗ്രോസിംഗ് ഫിലിം ഇൻ ചൈനീസ് ബോക്സ് ഓഫീസ് എന്ന് പറയുന്ന ഒരു മൂവി കൂടിയായി മാറിയത്. ആൻഡ് ഈ സിനിമയുടെ ഡയറക്ടർ ആയിട്ടുള്ള ജിയാലിംഗ് ആണ് ഈ പടത്തിലത്തെ മെയിൻ ആയിട്ടുള്ള ക്യാരക്ടറിനെ ചെയ്തിട്ടുള്ളത്. തൻ്റെ ലൈഫിൽ ഒരുപാട് അവഗണനയും അല്ലെങ്കിൽ ഒരുപാട് ബോഡി ഷേമിംഗ് ഒക്കെ നേരിടേണ്ടി വരുന്ന ഒരു ക്യാരക്ടർ, അങ്ങനെ ലൈഫിലുള്ള ഓരോ സ്റ്റേജിലൂടെ കടന്നുപോയി കടന്നുപോയി അവസാനം ബോക്സിങ്ങിലൂടെ തൻ്റെ ലൈഫിൽ ഒരു തവണയെങ്കിലും ജയിച്ച് കാണിക്കണം എന്നുള്ള ഒരു തീരുമാനത്തോടുകൂടിയിട്ട് ഇറങ്ങുകയാണ്. ആൻഡ് ആ ഒരു ക്യാരക്ടറിൻ്റെ ജേണിയാണ് സിനിമ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ആ ഒരു ക്യാരക്ടർ അനുഭവിക്കുന്ന ഒരുപാട് അവസ്ഥകളൊക്കെ ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളതാണല്ലോ എന്ന് തോന്നുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ട്. അതൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ വർക്കൗട്ടായി. ആൻഡ് ആ ഒരു ഇമോഷണൽ കണക്ഷൻ സിനിമയുടെ നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ആയിട്ടുണ്ട്. അത് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് തന്നെ ആ ഒരു സിറ്റുവേഷൻ്റെ ഇമ്പാക്റ്റ് കിട്ടുന്ന രീതിയിൽ തന്നെയായിരുന്നു മൊത്തത്തിലുള്ള മേക്കിങ്. ആൻഡ് ഇതിൽ എടുത്തു പറയേണ്ടത് ആ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുള്ള ബോഡി ട്രാൻസ്ഫോർമേഷൻ ആണ്. അല്ലെങ്കിൽ ജിയാലിംഗ് 90 kg നിന്ന് 110 kg, അതിനുശേഷം ഒരു 50 kg കുറയ്ക്കുകയൊക്കെ ചെയ്തിരുന്നു ആ ഒരു ക്യാരക്ടറിന്റെ ബോക്സിങ്ങിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ട്രെയിനിങ് ആ സീക്വൻസിലേക്കൊക്കെ വേണ്ടിയിട്ടൊക്കെ. അത് നല്ല രീതിയിൽ തന്നെ ആ എടുത്ത എഫേർട്ടിനുള്ളത് റിസൾട്ട് ഈ സിനിമയിൽ നമുക്ക് ഉടനീളം കാണാനുണ്ട്. എൻ്റെ ആ ഒരു ക്യാരക്ടർ അതിനുശേഷം ആ ഒരു ബോക്സിങ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ട് ഇറങ്ങുന്ന സമയത്ത് ഒരു സീക്വൻസ് ഉണ്ടായിരുന്നു, അത് സൂപ്പർ ആയിരുന്നു. നമുക്ക് കാണുന്ന നമുക്ക് തന്നെ നല്ല രീതിയിൽ ഫീലാവുന്ന രീതിയിലായിരുന്നു ആ ഒരു സീക്വൻസ് എടുത്തു വെച്ചിട്ടുള്ളത്. പിന്നെ പറയേണ്ടത് ഇതിൻ്റെ മ്യൂസിക് ആണ്. പലയിടത്തും ഇപ്പോൾ സന്തോഷമായാലും സങ്കടമായാലും കൊണ്ടുവച്ചിട്ടുള്ള ചെറിയ ചെറിയ ഒരു മ്യൂസിക് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ BGM, അതൊക്കെ നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് അത് നല്ല രീതിയിൽ ഇമ്പാക്റ്റ് വരുന്ന രീതിയിലായിരുന്നു അതിൻ്റെയൊക്കെ ഒരു സെറ്റിങ്. പിന്നെ ആ ഒരു സാധാരണ ഇങ്ങനെയുള്ള പടങ്ങളുടെ അവസാനം ഒരു റൂട്ടീൻ എൻഡിങ് ഉണ്ടാവുള്ളൂ, അതിവിടെ മാറ്റിപ്പിടിച്ചിട്ട് ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു എൻഡിങ് കൊടുത്തു. അതിലൂടെ ഒരു പ്രത്യേക മെസ്സേജും കാണുന്ന ഓഡിയൻസിന് കൊടുക്കാനായിട്ട് ഇതിൻ്റെ ഡയറക്ടർക്ക് പറ്റിയിട്ടുണ്ട്. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അല്ലെങ്കിൽ ഒരു ഫീൽ ഗുഡ് സ്പോർട്സ് മൂവിയൊക്കെ കാണാനായിട്ടുള്ള ഒരു മൈൻഡാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പടം കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, തീർച്ചയായിട്ടും കണ്ടുപോക്കുക. ആ പടം നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. എന്തായാലും നല്ല രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. കാണുന്ന നമുക്ക് തന്നെ ഒരുപാട് രീതിയിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇൻസിഡൻസും അല്ലെങ്കിൽ അങ്ങനെയുള്ള നല്ലൊരു ഫീൽ ഗുഡ് മോട്ടിവേഷൻ തരുന്ന ഒരു പടം തന്നെയാണ് ഈ യോലോ. പടം കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൂടെ, കാണാത്തവർ എന്തായാലും കാണും.